ഹലോ ഫ്രണ്ട്സ്, മഞ്ചരി ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു റാങ്ക്ഡ് മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഒപ്പം. അപ്പോൾ ഇന്ന് നമുക്ക് കളി തുടങ്ങാം. അപ്പോൾ നമുക്ക് കാണാം, കളി തുടങ്ങിയപ്പോൾ തന്നെ ഫുൾ പ്രോ പ്ലേയേഴ്സാണ്. ഞാനാണെങ്കിൽ ആകെ 44 ലെവൽ വരെ എത്തിയിട്ടേ ഉള്ളൂ. നമ്മളെ ഫ്രണ്ട് കുറച്ചൊക്കെ ലെവൽ കയറിയ ആളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പീക്കിലാണ് ഇറങ്ങിയത്. നമ്മൾ ടീംമേറ്റും ഒപ്പമുണ്ട്. നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ M18 കിട്ടി ഗായ്സ്. ഇനി ഷോർട്ട് റേഞ്ച് അടിക്കാൻ വേറെ നോക്കിയിട്ടൊന്നും ആവശ്യമില്ല. നമുക്ക് M18 യൂസ് ചെയ്ത് തന്നെ കളിക്കാം. നോക്കണേ, നമ്മുടെ ടീംമേറ്റിൻ്റെ കയ്യിൽ ഗണ്ണൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഗ്ലൂവാള്, നമുക്ക് AK കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഷോർട്ട് റേഞ്ച് അടിക്കാനും ഗണ്ണായി, ലോങ് റേഞ്ച് അടിക്കാനും ഗണ്ണായി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലൂട്ടൊക്കെ ഇപ്പം തന്നെ സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി. നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീംമേറ്റിന് ഇപ്പോഴും നല്ല രീതിക്കുള്ള ലൂട്ടൊന്നും സെറ്റായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് അടിയിൽ ഫൈറ്റാണ്. നമ്മൾ ടീംമേറ്റ് നോക്കായി ഗായ്സ്, അവൻ കൊന്നു. റീവൈവ് ചെയ്യാൻ പോലും ടൈം കിട്ടിയില്ല ഗായ്സ്. അപ്പോൾ ഒരു ഗ്ലൂ വാളിട്ടിട്ട് എവിടുന്നാണ് ഫൈറ്റ് വരുന്നതെന്ന് നോക്കാം. ആ വീട്ടിൽ നിന്നായിട്ടാണ് അടി വരുന്നത്. ആ എൽ ഷേപ്പ് വീടിൻ്റെ അവിടെ നിന്നായിട്ടാണ് അടി വരുന്നത് തോന്നുന്നുണ്ട്. ആ യെസ് ഗായ്സ്, അവിടെ തന്നെയാണ് എനിമി ഉള്ളത്. നമുക്ക് കുറച്ച് ബാക്ക് വലിഞ്ഞ് കളിക്കാം. അവിടെ രണ്ട് എനിമീസ് തമ്മിൽ ഫൈറ്റ് ചെയ്യാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയേക്കാണ് കയറി ചെന്ന് കുമ്മനടിക്കാൻ നോക്കാം ഗായ്സ്. യെസ് ഗായ്സ്, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അവിടെ എനിമീസ് ഉണ്ട്. അപ്പം നമുക്ക് കുമ്മനടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പം നമുക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്ന് അടിക്കാം ഗായ്സ്. യെസ് ഗായ്സ്, ഹെഡ് ഷോട്ട് കയറി കുമ്മനടിക്കാൻ വന്ന നമ്മളെ കില്ല ആരോ കുമ്മിക്കൊണ്ട് പോയി ഗായ്സ്. യെസ്, കുമ്മിയവനെ നമ്മൾ എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കായി, ഹെഡൊന്നും കയറിയില്ല. ഇവനാണ് നമ്മളെ കില്ല് കുമ്മിയെന്ന് തോന്നുന്നുണ്ട്. വേറെ വരെ ഇവിടെ ആയിട്ട് എനിമീസിനൊന്നും കാണാനില്ല. നമുക്ക് ലൂട്ട് ചെയ്ത് നോക്കാം. Level 3 ബാഗും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ വാൾ, ആവശ്യത്തിനുള്ള ഗ്ലൂ വാൾ കിട്ടിയിട്ടുണ്ട്. ഡ്രോപ്പ് ഒന്ന് നോക്കാം എന്താണ് അതിലുള്ളതെന്ന്. നമുക്ക് Level 2 വെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വല്ലാതെ കളിക്കാനൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ അടുത്ത് കളി തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ടീംമേറ്റിൻ്റെ അടുത്ത് റിവൈവ് ചെയ്യാൻ നോക്കണം. എങ്ങനെയാണെന്ന് അറിയില്ല, അവന് നല്ല അടി കൊണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് അവന് നോക്കായത്. ഇവിടെ ആയിട്ടൊന്നും എനിമീസിനെ കാണാനില്ല. നേരത്തെ ഇവിടെ ആയിട്ടൊക്കെ ഫൈറ്റ് നടന്നത് കണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും എനിമീസിനെ കാണാനില്ല. ഒരു എനിമീസിനെ പോലും കാണാനില്ല ഗായ്സ് ഇവിടെ ആയിട്ടൊന്നും. അപ്പം നമുക്ക് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തന്നെ റിവൈവ് പ്ലേസ് ഒക്കെ ഉണ്ട്.
ഇവിടെ നോക്കുകയാണെങ്കിൽ എനിമീസിനൊന്നും കാണാനില്ല. നമ്മൾ വീഡിയോൻ്റെ സൗണ്ട് കട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നല്ല സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സൗണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എനിമീസിനൊന്നും കാണാനില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടീംമേറ്റിനെ റിവൈവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മൾ നല്ല രീതിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. നമ്മളെ കയ്യിലാകെ 3 ഗ്ലൂ വാളേ ഉള്ളൂ, അത് വെച്ച് കളിക്കാൻ കഴിയുമോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് റിവൈവ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ലൂട്ട് വല്ലതും കിട്ടുമെന്ന്. ഇവിടെ UMP ഒക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് UMP വേണ്ട. നമുക്ക് നമ്മളെ വെസ്റ്റൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കാം. നമ്മളെ വെസ്റ്റ് ലെവൽ 4 ആയിട്ടുണ്ട്. നമ്മുടെ ടീംമേറ്റിനെ നമ്മളെ M18 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, അവന് വേണമെങ്കിൽ അവൻ എടുത്തോട്ടെ. നമ്മളതിൽ പിന്നെ AK ഉള്ളതുകൊണ്ട് ഒരു സൈലൻസറും കൂടി കിട്ടിയാൽ AK വെച്ചടിക്കാം. അതാകുമ്പോൾ എവിടുന്നാണ് അടി വരുന്നതെന്ന് എനിമീസിന് മനസ്സിലാവില്ല. എവിടുന്നോ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ട് സൗണ്ട് കേട്ടുട്ടോ. യെസ്, അവിടെ വണ്ടി വന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ടീംമേറ്റ് ആവാൻ ചാൻസ് ഇല്ല, കാരണം അവൻ ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ. എനിമി ഗായ്സ് അപ്പുറത്ത് ഇപ്പുറത്ത് 2 എനിമീസാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വേഗം ഒരു ഗ്ലൂ ആയിട്ടിട്ട് ബാക്കി നോക്കാം. നമുക്ക് ഇപ്പുറത്ത് ഈ മതിലിൻ്റെ അടുത്തേക്ക് ഒരു പെർമനൻറ്റ് കവർ എടുക്കുക ഗായ്സ്. നമ്മുടെ ടീംമേറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഗായ്സ് പകുതി ലൈഫായി. നമ്മുടെ ടീംമേറ്റ് ഒരാളെ ക്നോക്കായി ഗായ്സ്. ഇതാ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അവനെ അങ്ങ് കില്ല് ചെയ്യാൻ നോക്കാം. യെസ് ഗായ്സ്, M18 കൊണ്ട് ഒരടിക്ക് തന്നെ അവൻ ചത്തു ഗായ്സ്. നമുക്ക് ലൂട്ട് ചെയ്യാം. ഇവൻ്റെ അടുത്താണെങ്കിൽ ഗ്ലൂ ആളുണ്ട്, മെഡിക്കറ്റും AR MO ആവശ്യത്തിനുണ്ട്. നമ്മൾ AKM AR MO അത്യാവശ്യത്തിനുള്ളതുകൊണ്ട് നമ്മൾ എടുക്കണില്ല. നമ്മളവിടെ ഒരു ലാൻഡ് മൈൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിമീസ് ഈ സോണിലേക്ക് കയറി വരുന്ന ടൈമിൽ ലാൻഡ് മൈൻ പൊട്ടിയ കുറച്ചാവും. നമ്മൾ സോണിൽ കയറിയിട്ടുണ്ട്, കുറച്ച് വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ്. ടീംമേറ്റിന് അത്യാവശ്യം ലൂട്ടൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നേരത്തെ നമ്മൾ വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. നമുക്ക് M18 കൊണ്ട് നല്ല 2 അടി കിട്ടിയിട്ട് നമുക്ക് എല്ലാമൊന്നും സംഭവിച്ചില്ല, പകുതി ലൈഫാണ് പോയത്. ടീംമേറ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ലൂട്ട് ചെയ്യാണെന്ന് തോന്നുന്നുണ്ട്. കാശ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് സോണൊക്കെ വന്നു, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാണ്. ഇനിയും പത്ത് എനിമീസിട്ട് അലൈവ് ആയിട്ടുണ്ട് ഗായ്സ്. ഇവരൊക്കെ എവിടെ നിന്ന് പോയി തപ്പി പിടിച്ച് കൊല്ലുമെന്ന് അറിയില്ല. ബാക്കിലായിട്ടൊന്നും എനിമീസിനൊന്നും കാണാനില്ല. അവിടെ ഡ്രോണ് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അത് നമ്മുടെ ടീംമേറ്റ് പൊട്ടിച്ചിരുന്നു നേരത്തെ. നമ്മൾ പറഞ്ഞിരിക്കണ നേരം കൊണ്ട് തന്നെ സോണ് വന്നു ഗായ്സ്. നമ്മളവിടെ 2 ഡ്രോപ്പ് ഇട്ടിരുന്നു, ഒന്ന് നമ്മുടെ ടീംമേറ്റാണ് ഇട്ടത്, ഒന്ന് ഞാനുമാണ് ഇട്ടത്. ഇത് ലെവൽ 3 ബാഗ്, മറ്റൊരു ഗ്രോസ് ഉണ്ട്. ടീംമേറ്റ് ഗ്രോസ് എടുത്തോട്ടെ, നമുക്കത് വേണ്ട. നമ്മളടുത്ത് AKM ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നല്ല രീതിക്ക് ലൈഫ് കുറയുന്നുണ്ട് ഗായ്സ്. നമുക്ക് പെട്ടെന്ന് തന്നെ സോണ് കയറാം. ടീംമേറ്റിൻ്റെ ലൈഫ് നല്ല രീതിക്ക് കുറയുന്നുണ്ട്, നമ്മളെ ലൈഫും നല്ല രീതിക്ക് തന്നെയാണ് കുറയുന്നത്. ടീംമേറ്റ് ഇപ്പോൾ ചാവും തോന്നുന്നുണ്ട്.
ഓ ടീമേറ്റ് ക്നോക്കായി ഗായ്സ്. ഇനി അവനെ റിവൈവ് ചെയ്യാൻ ചെന്നാൽ നമ്മളും ക്നോക്കാവും ഗായ്സ്. അതുകൊണ്ട് നമ്മൾ റിവൈവ് ചെയ്യാൻ ചെല്ലണില്ല. നമുക്ക് ഇവിടെ ലൂട്ട്, നമ്മളടുത്ത് മെഡിക്കറ്റ് ഒന്ന് അടിച്ചു നോക്കാം, ഇവിടെ നിൽക്കാം. ഇനി 1v1 fight ആണ് ഗായ്സ്. അല്ല ഗായ്സ്, 3 enemies അലൈവാണ്. അവർ സ്ക്വാഡ് ആണെങ്കിൽ നമ്മൾ പെട്ടു ഗായ്സ്. യെസ്, ഒരാൾ ചത്തു തോന്നുന്നുണ്ട്. 1v1 fight ആണ്. ഇനി നമ്മൾ വേറെ ആൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ ഈ സോണിലായിട്ടൊന്നും എനിമി ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്തെ സോണിലാണ് എനിമി എന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ നോക്കിയിട്ടൊന്നും എനിമീനെ കാണാനില്ല. അവൻ എവിടെയെന്ന് അറിയില്ല. യെസ്, എനിമി ആ പാറയുടെ ബാക്കിലുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അവിടെ തന്നെയാണ് അടി വരുന്നത്, ആ പാറേൻ്റെ ബാക്കിൽ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്ലൂ ഇട്ടേക്കാം, ഒരു മെഡിക്കറ്റ് അടിച്ചിട്ട് ഇനി കളിക്കാം. അതാ എനിമി സൈഡിലൂടെ വരുന്നുണ്ട്. ഓടാനും പറ്റണില്ല. ഫോണിന് എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നുണ്ട്. ലൈഫ് വളരെ കുറവാണ് ഗായ്സ്. എനിമി അത് അവിടെ നിന്ന് ഇവിടെ നിന്ന് അടിച്ചിന്. യെസ് ഗായ്സ്, ബൂയ അടിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ ഗെയിം പ്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഗെയിം പ്ലേ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോഴും പ്ലാറ്റിനം 2 എത്തിയിട്ടുള്ളൂ. ആ അങ്ങനെ ബൂയൊന്നും അടിക്കാറില്ല, പെട്ടെന്ന് ചാവലാണ് പതിവ്.